നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയൽപക്കത്ത് നടക്കുന്ന ആഭ്യന്തര കലാപം ഇന്ത്യക്ക് മറ്റൊരു തലവേദനയായി മാറുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആരാലും തകർക്കപ്പെടാൻ കഴിയാത്ത ഉരുക്കു വനിതയായ ഷെയ്ഖ് ഹസീന എന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പ്രാണനും കൊണ്ട് ഓടി ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. എവിടെയാണ്, എന്താണ് ഷെയ്ഖ് ഹസീനയ്ക്ക് പിഴച്ചതെന്ന് പരിശോധിക്കുമ്പോൾ അതൊരു സംഭവബഹുലമായ ചരിത്രത്തിന്റെ ചുരുൾ അഴിയുന്നതാണ്. ജനാധിപത്യവും പട്ടാളഭരണവും ഒരുപോലെ ഇഴുകിച്ചേർന്ന ബംഗ്ലാദേശിന്റെ ചിത്രം ഒരു സിനിമാ കഥ പോലെ സസ്പെൻസ് നിറഞ്ഞതായിരുന്നു. 1991 പട്ടാളത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി നടന്ന തിരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പ്രതിപക്ഷത്തായിരുന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP ആണ് അന്ന് ഭരണം നേടിയത്. 1996 നടന്ന തിരഞ്ഞെടുപ്പിൽ 146 സീറ്റ് നേടി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായി. 2001 വീണ്ടും പ്രതിപക്ഷത്തായി. അന്ന് 62 സീറ്റ് മാത്രം അവാമി ലീഗിന് കിട്ടി. 234 സീറ്റ് നേടി BNP അധികാരത്തിലെത്തുകയും ചെയ്തു. 2007 വീണ്ടും പട്ടാളഭരണം ബംഗ്ലാദേശിൽ നിലവിൽ വന്നു. 2008 തിരഞ്ഞെടുപ്പിൽ 299 230 സീറ്റ് നേടി അവാമി ലീഗ് അധികാരത്തിലെത്തി. ഷെയ്ഖ് ഹസീന വീണ്ടും പ്രധാനമന്ത്രിയായി. പ്രതിപക്ഷമായ BNP അന്ന് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. 2014 പ്രതിപക്ഷ ബഹിഷ്കരണത്തിൽ അപ്പോഴും ഹസീനയും അവാമി ലീഗും ഭരണത്തിലെത്തി. 2019 തുടർച്ചയായി 3rd time ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോഴെല്ലാം BNP തിരഞ്ഞെടുപ്പ് ഫലത്തെ അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോഴുണ്ടായ ആഭ്യന്തര വിപ്ലവത്തിന്റെ പിന്നിലേക്ക് നോക്കിയാൽ ബംഗ്ലാദേശിൽ നടപ്പിലാക്കിയ സംവരണ വിഷയമാണ് തുടക്കം. 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ പിന്മുറക്കാർക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം നേരത്തെ ഉണ്ടായിരുന്നു. 1972 ഇത് നിലവിൽ വന്നത്. 30% സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയവർക്കും 10% സ്ത്രീകൾക്കും പിന്നോക്ക ജില്ലക്കാർക്കും 5% ഗോത്ര സമൂഹങ്ങൾക്കും, അങ്ങനെ ആകെ മൊത്തം 56%. ഇതാണ് ബംഗ്ലാദേശിലെ സംവരണ രീതി. 2018 നടന്ന സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഫലമായി സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പിന്മുറക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന 30% സംവരണം സർക്കാർ റദ്ദാക്കി. അതിനെതിരെ ഹർജിയുമായി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്മുറക്കാർ കോടതിയിൽ പോയി. അവർക്ക് അനുകൂലമായി കഴിഞ്ഞ ജൂലൈയിൽ ഹൈക്കോടതി വിധി വന്നു. അതോടെ കലാപം തുടങ്ങി. നിരവധി പേർ കൊല്ലപ്പെട്ടു. ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ട് 56% സംവരണം എന്നത് 7% കുറച്ചു. സ്വാതന്ത്ര്യ സമരക്കാരുടെ പിന്മുറക്കാർക്ക് അതിൽ 5% നീക്കിവെക്കുകയും ചെയ്തു. അതോടെ കലാപം ഒന്നടങ്ങി. പക്ഷേ പ്രക്ഷോഭത്തിലെ മരണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മാപ്പ് പറയണമെന്നും ആഭ്യന്തരമന്ത്രിയും ഗതാഗത മന്ത്രിയും രാജിവെക്കണമെന്നും വിദ്യാർത്ഥികളെ കൊന്ന പോലീസുകാരെ പുറത്താക്കണമെന്നും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരവും ബംഗ്ലാദേശ് വിദ്യാർത്ഥി സംഘടനയായ ഛത്ര ലീഗിനെ വിലക്കണം തുടങ്ങിയ ആവശ്യവുമായി വിദ്യാർത്ഥികൾ വീണ്ടും പ്രക്ഷോഭം തുടങ്ങി. ഇത് സർക്കാർ അംഗീകരിച്ചില്ല. അതോടെ തെരുവുകളിൽ കലാപം തുടങ്ങി. ഒടുവിൽ പ്രധാനമന്ത്രി ജീവനും കൊണ്ട് രാജ്യം വിടേണ്ട അവസ്ഥയിലുമായി. ഹസീനയ്ക്ക് സംഭവിച്ചത് ഭരണത്തിലെ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെട്ടതാണ്. 5 അധികാരത്തിലേറിയ അവരുടെ കീഴിൽ രാജ്യം സാമ്പത്തിക പുരോഗതി നേടിയെങ്കിലും എല്ലാം തന്നിലൂടെ എന്ന സ്വേച്ഛാധിപത്യ അവസ്ഥയിലെത്തിയതാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ കാരണമായത്. പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുകയും പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ വേട്ടയാടി കേസുകളിൽ കുടുക്കി ജയിലിലടച്ചതും അസ്വാരസ്യങ്ങൾ പുകയുന്നതിന് കാരണമായി. BNP നേതാവ് ഖാലിദ സിയ 2018 മുതൽ ജയിലിലാണ്. ഇപ്പോൾ നടന്ന പ്രക്ഷോഭത്തിൽ അവരെ മോചിപ്പിച്ചിരിക്കുകയാണ്. എഴുത്തുകാർ, ബുദ്ധിജീവികൾ എന്നിവരെ എല്ലാം നിശബ്ദരാക്കി. മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. സാധാരണ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് കാര്യങ്ങൾ സുതാര്യമായി നടത്തുവാൻ ഒരു ഇടക്കാല സർക്കാർ ഉണ്ടാക്കണമെന്ന ഭരണഘടനാ വ്യവസ്ഥയും ഹസീനയുടെ കാലത്ത് നീക്കം ചെയ്യപ്പെട്ടിരുന്നു. തീവ്ര ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചപ്പോൾ അവരും ഒരവസരം കാത്തിരിക്കുകയായിരുന്നു. പ്രതിപക്ഷം പങ്കെടുക്കാത്ത തിരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച വിജയത്തിൽ പൊതുസമൂഹത്തിന്റെ അംഗീകാരം ഒട്ടും ലഭിച്ചിരുന്നില്ല. ആളോഹരി വരുമാനം, മനുഷ്യ വികസന സൂചിക, സാമ്പത്തിക വളർച്ച എന്നിവയിലെല്ലാം ബംഗ്ലാദേശ് മുന്നിലെത്തിയെങ്കിലും ജനവികാരങ്ങൾ അടിച്ചമർത്തപ്പെടുകയാണ് ഉണ്ടായത്. ജനസംഖ്യയിൽ 20% തൊഴിലില്ലായ്മ. ഷെയ്ഖ് ഹസീന പിന്തുടരുന്ന മതനിരപേക്ഷതയെ എതിർക്കുന്നവരെല്ലാം അവർക്കെതിരെ ഈ അവസരത്തിൽ ഒറ്റക്കെട്ടായി നിന്നു. ഇത്രയും ഭീകരമായ അവസ്ഥ രാജ്യത്തുണ്ടായപ്പോഴെല്ലാം അത് അടിച്ചമർത്തുവാൻ സൈന്യം ഇടപെട്ടില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഷെയ്ഖ് ഹസീനയുടെ ജനപ്രീതി നഷ്ടപ്പെട്ടത് മുതലാക്കി പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി ചരടുവലികൾ നടത്തുന്നത് വളരെ വേഗത്തിലാക്കി. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയവരെ ഭരണപക്ഷമായ അവാമി ലീഗ് പ്രവർത്തകരും പോലീസും ചേർന്ന് അടിച്ചമർത്തുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള ചരിത്രം
പരിശോധിച്ചാൽ ഇത്തരത്തിൽ ദീർഘനാൾ അധികാരത്തിലിരുന്ന ഇടങ്ങളിലെല്ലാം അതിനെതിരായി ജനകീയ പ്രക്ഷോഭങ്ങൾ ഉടലെടുക്കുന്നത് കാണാവുന്നതാണ്. അതിൽ പലതും അടിച്ചമർത്തപ്പെടുന്നുണ്ടെങ്കിലും അസംതൃപ്തി നിറഞ്ഞ ജനസമൂഹത്തെയായിരിക്കും ഭരണകൂടങ്ങൾക്ക് പിന്നീട് നേരിടേണ്ടി വരുന്നത്. ബംഗ്ലാദേശിന്റെ ഉരുക്കു വനിതയായ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒട്ടും സാധ്യമല്ല. ഇതെല്ലാം ഇന്ത്യയുടെ വിദേശ നയത്തിൽ എത്തരത്തിൽ സ്വാധീനം ചെലുത്തുമെന്നതും നമുക്ക് വരും കാലങ്ങളിൽ വ്യക്തമാക്കപ്പെടുന്ന ഒന്നായിരിക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.